പാമ്പാട്ടിയെ കാണുന്നത് കുട്ടികളുടെ രസകരമായ അനുഭവങ്ങളിൽ ഒന്നാണ്. ഭയങ്കരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പാമ്പിനെ പൂർണ്ണ നിയന്ത്രണത്തിലാക്കാൻ കഴിയുന്ന പാമ്പാട്ടിയെക്കുറിച്ച് എന്തൊരു ബഹുമാനമായിരിക്കും ബാല്യ മനസ്സുകളിൽ ഉണ്ടാവുക. പാമ്പാട്ടിയുടെ വണ്ടക്കെട്ടിലെ ചൂരൽ കൂടയിൽ നിരവധി പാമ്പുകൾ ഉണ്ടാകും. പാമ്പാട്ടിയുടെ കുഴലിന് മലയാളത്തിൽ മകുടി മകടി എന്നൊക്കെ പറയും. കൂടയിൽ നന്നായി ഒന്ന് തട്ടിയ ശേഷം അയാൾ അതിൻ്റെ അടപ്പ് തുറന്ന് മകുടി വായന ആരംഭിക്കുന്നു. പാമ്പുകൾ കൂടയിൽ നിന്ന് പുറത്തേക്ക് ഇഴയുന്നു. എന്നിട്ട് പത്തി വിടർത്തി മകുടിയുടെ സംഗീതത്തിനൊപ്പം അവ നൃത്തം ചെയ്യാൻ ആരംഭിക്കുന്നു. പാമ്പുകൾക്ക് ഈ രാഗം ഹൃദിസ്ഥമാണെന്നും അതിനൊപ്പം നൃത്തം ചെയ്യുകയാണെന്നും പാവം കാഴ്ചക്കാർ വിശ്വസിക്കുന്നു. ഈ തെരുവ് വിനോദം ശ്രദ്ധയോടെ വീക്ഷിച്ചാൽ ചില കാര്യങ്ങൾ വ്യക്തമാകും. പാമ്പാട്ടി അനങ്ങിക്കൊണ്ടേയിരിക്കും. ഇടയ്ക്ക് അയാൾ കാലുകൊണ്ട് തറയിൽ തട്ടി താളം പിടിക്കുന്നതും ശ്രദ്ധിക്കുക. മകുടിയും വിവിധ ദിശകളിലേക്ക് തരംഗം പോലെ നീങ്ങിക്കൊണ്ടിരിക്കും. മകുടിയുടെ ചലനത്തിനൊപ്പം പാമ്പുകളുടെ പത്തിയും ചലിക്കും. ഇനി ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് അറിയാം. മറ്റു ജന്തുക്കൾക്ക് ഉള്ളതുപോലെ പാമ്പുകൾക്ക് ചെവികളില്ല. അതുകൊണ്ട് മകുടിയുടെ സംഗീതം അവ ആസ്വദിക്കുന്നു ഇല്ല. എന്നാൽ തറയിൽ തട്ടിവരുന്ന മനുഷ്യർക്ക് പോലും കേൾക്കാൻ കഴിയാത്ത ശബ്ദ പ്രകമ്പനങ്ങൾ അഥവാ സൗണ്ട് വൈബ്രേഷൻസ് തിരിച്ചറിയുവാൻ അവയ്ക്ക് കഴിയും. പാമ്പാട്ടി കൂടയിൽ തട്ടുമ്പോൾ അവ കൂടയിൽ നിന്നിറങ്ങി പുറത്തേക്ക് ഇഴയുന്നു. അയാൾ തറയിൽ തട്ടുമ്പോൾ ആ പ്രകമ്പനങ്ങൾ തിരിച്ചറിയുന്ന പാമ്പ് ഇരുവശങ്ങളിലേക്ക് മാറി മാറി നീങ്ങും. കൂടാതെ പാമ്പുകളുടെ ശ്രദ്ധ മുഴുവൻ മകുടിയിൽ കേന്ദ്രീകരിച്ചിരിക്കും. മകുടി നീങ്ങുന്നതിനനുസരിച്ച് അവയുടെ കണ്ണുകളും നീങ്ങും. അപ്പോൾ പത്തി അനങ്ങുന്നതായും പാമ്പ് നൃത്തം ചെയ്യുന്നതായുമൊക്കെ നമുക്ക് തോന്നും. ഇതാണ് യഥാർത്ഥ ഫാക്റ്റ്. ഈ വീഡിയോ അവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും പുതിയ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തവട്ടം കാണാം. ബൈ.